ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മനുഷ്യർ ടെക്നോളജിയുടെ കാര്യത്തിൽ വളരെയധികം മുന്നേറിയ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഉദാഹരണത്തിന്, സ്പേസ് ടൂറിസം, ചൊവ്വ, ചന്ദ്രൻ എന്നിവയെ മനുഷ്യൻ്റെ കോളണികളാക്കി മാറ്റുക, അന്യഗ്രഹജീവികളെ കണ്ടെത്തുക, ഈ കാര്യങ്ങൾ ഒക്കെയാണ് ഇപ്പോൾ നമ്മുടെ ടെക്നോളജി ഉപയോഗിച്ച് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നമ്മൾ എത്രയൊക്കെ മുന്നേറിയിട്ടുണ്ടെങ്കിലും ഭൂമിയിൽ തന്നെ നമുക്ക് സാധിക്കാത്ത നിരവധി കാര്യങ്ങളുണ്ട്. ചില സ്ഥലങ്ങളിൽ ഇതുവരെ നമുക്ക് പോകാൻ പോലും സാധിച്ചിട്ടില്ല. നമ്മുടെ ജീവൻ വരെ നഷ്ടപ്പെടുവാൻ സാധ്യതയുള്ള കാര്യങ്ങൾ വരെ ഇപ്പോഴും നമ്മുടെ ഭൂമിയിൽ തന്നെ ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. വളരെയധികം മുന്നേറിയ ടെക്നോളജി ഉണ്ടെങ്കിലും മനുഷ്യർക്ക് ഉത്തരം ലഭിക്കാത്ത ഞെട്ടിക്കുന്ന ചില വസ്തുക്കളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അറിയുവാൻ പോകുന്നത്. ദ ടെമ്പിൾ കോംപ്ലക്സ് ഓഫ് സച്ചൈ ഹുവാമൻ. പെറുവിൽ സ്ഥിതി ചെയ്യുന്ന ഈ അമ്പലത്തിൻ്റെ സവിശേഷത അതിൻ്റെ അറേഞ്ച്മെൻറ്റ് തന്നെയാണ്. വളരെ വൃത്തിയുള്ളതും സങ്കീർണവുമായ ഒരു ലേ ഔട്ടാണ് ഇതിനുള്ളത്. പിരമിഡുകളിൽ ഉള്ളതുപോലെ തന്നെ കല്ലുകൾക്കിടയിലുള്ള സ്ഥലത്ത് ഒരു പേപ്പർ പോലും നമുക്ക് കടത്തുവാൻ സാധിക്കില്ല. ഗവേഷകർക്കും എൻജിനീയർമാർക്കും ഇത് ഇന്നും ഒരു അത്ഭുതം തന്നെയാണ്. കാരണം സിമൻറ്റോ മറ്റ് വസ്തുക്കളോ ഉപയോഗിക്കാതെ കല്ലുകൾ അടുക്കി വയ്ക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ആരാണിത് നിർമ്മിച്ചത് എന്നതിന് ഇന്നും തെളിവുകൾ ലഭ്യമല്ല. അന്യഗ്രഹജീവികൾ ഇത് നിർമ്മിച്ചതാണെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്. എങ്കിലും മറ്റു ചിലർ പറയുന്നത് ആ സ്ഥലത്തുണ്ടായിരുന്ന ഒരു പ്രത്യേക ചെടിയുടെ പച്ചില ഉപയോഗിച്ച് കല്ലുകൾ മുറിക്കുകയും അതിൻ്റെ വേരിലെ പ്രത്യേകതരം കറ ഉപയോഗിച്ച് ആ കല്ലുകൾ ഒട്ടിക്കുകയും ചെയ്തു എന്നാണ്. ഇത് ഇന്നും ഒരു അത്ഭുതമായി തുടരുന്നുണ്ട്. ദ സ്പിയേഴ്സ് ഓഫ് കോസ്റ്റാറിക്ക. വളരെ വിചിത്രമായ കല്ലുകളാണിവ. ഗോളത്തിൻ്റെ ആകൃതിയിൽ വെട്ടിയെടുത്തതുപോലെ തോന്നിക്കുന്ന ഈ കല്ലുകൾ ഭൂമിയിലുള്ളവ അല്ലെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. 1930 പനാമ വനത്തിൽ വച്ച് ഗവേഷകരാണ് ആദ്യമായി ഈ കല്ലുകൾ കണ്ടെത്തുന്നത്. വളരെ അമ്പരിപ്പിക്കുന്ന കല്ലുകളായതുകൊണ്ട് ഇവർ ഈ കല്ലുകളെ ഗവേഷണങ്ങൾക്ക് വിധേയമാക്കുകയും ഇവ ഭൂമിയുമായി ബന്ധമുള്ള കല്ലുകൾ അല്ല എന്ന നിഗമനത്തിലെത്തുകയും ചെയ്തു. എങ്ങനെയാണ് ഇത്രയും കറക്റ്റായിട്ടുള്ള റൗണ്ട് ആകൃതി ഈ കല്ലുകൾക്ക് ലഭിച്ചത്? എങ്ങനെയാണ് അവ കാട്ടിൽ വന്നത്? ഇത് ആരെങ്കിലും നിർമ്മിച്ചതാണോ? ഒരുത്തരവും ഇതുവരെ ലഭിച്ചിട്ടില്ല. ചൈനയിലെ ലോങ് യു ഗുഹകൾ. വളരെയധികം വർഷങ്ങൾക്ക് മുൻപ് ലക്ഷക്കണക്കിന് ആൾക്കാർ ചേർന്ന് നിർമ്മിച്ചതായി അറിയപ്പെടുന്ന ഒരു ഗുഹയാണിത്. ആരാണിത് നിർമ്മിച്ചതെന്നോ എപ്പോഴാണ് ഈ ഗുഹയുടെ നിർമ്മാണം നടന്നതെന്നോ ആർക്കും അറിയില്ല. എന്തിനു വേണ്ടി ഇത് നിർമ്മിച്ചു എന്നതിന് ഉത്തരമില്ല. ഇതിനെക്കുറിച്ചുള്ള ഒരു രേഖയും ലഭ്യമല്ല എന്നതാണ് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം. ചൈനയിലാണ് ഉള്ളതെങ്കിലും അവിടെ നിന്നും ആർക്കും ഒരു തെളിവും ഇതുവരെ ലഭിച്ചിട്ടില്ല. ഭൂമിയിൽ തന്നെയുള്ള വിചിത്ര സ്ഥലങ്ങളുടെ പട്ടികയിലാണ് ലോങ് യു ഗുഹകളും ഇപ്പോൾ ഉള്ളത്. മോവ പക്ഷി. ന്യൂസിലൻഡിൽ 1500കളിലാണ് മോവ പക്ഷി ജീവിച്ചിരുന്നത്. ഇതിന് പറക്കുവാൻ സാധിച്ചിരുന്നു എന്നും പറക്കുവാൻ സാധിച്ചിരുന്നില്ല എന്നും വാദങ്ങളുണ്ട്. മോവ പക്ഷി ന്യൂസിലൻഡിൽ മാത്രമേ ജീവിച്ചിരുന്നിട്ടുള്ളൂ. ലോകത്തിൽ മറ്റെവിടെയും ഈ പക്ഷിയുടെ സാന്നിധ്യം കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. മനുഷ്യനേക്കാൾ ഇരട്ടിയിലധികം വലിപ്പം ഉണ്ടെന്ന് കരുതപ്പെടുന്ന ഈ പക്ഷിയുടെ ഒരു കാല് ലഭിച്ചിട്ടുണ്ട്. അത് ഇപ്പോഴും മ്യൂസിയത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഭക്ഷണത്തിന് വേണ്ടി വേട്ടയാടപ്പെട്ടതാണ് ഈ പക്ഷിയുടെ അപ്രത്യക്ഷമാകാനുള്ള കാരണം എന്നാണ് അറിയപ്പെടുന്നത്. വളരെയധികം നിഗൂഢതകൾ ഈ പക്ഷിയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. അന്യഗ്രഹത്തിൽ നിന്നും വന്ന ഒരു പക്ഷിയാണ് മോവ പക്ഷി എന്നും പറയപ്പെടുന്നുണ്ടെങ്കിലും അതിനും തെളിവുകൾ ഇതുവരെ ലഭ്യമല്ല. ഗേറ്റ് ഓഫ് ദ സൺ, അല്ലെങ്കിൽ സൂര്യകവാടം. തായ്വാനിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. വലിയൊരു സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു ഈ സ്ഥലം എന്നാണ് നിഗമനം. ഭൂമിയുടെ സെൻറ്റർ എന്ന് ഈ ഭാഗത്തെ ചിലർ വിശേഷിപ്പിക്കുന്നുണ്ട്. അവിടെ കണ്ടെത്തിയ കല്ലുകളിലെ ശില്പങ്ങൾ എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് കണ്ടെത്തുവാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അതിലെ ലിപികൾ പോലും ഇന്നും അജ്ഞാതമാണ്. ഇത് എന്താണെന്നോ ആരാണ് ഇത് നിർമ്മിച്ചതെന്നോ ഇപ്പോഴും അജ്ഞാതമായി തുടരുകയാണ്. ഇതുപോലെയുള്ള നിരവധി നിഗൂഢ സ്ഥലങ്ങൾ നാം കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും ഇനിയും ഭൂമിയിൽ ഇതുപോലെയുള്ള സ്ഥലങ്ങൾ കണ്ടെത്തുവാൻ ബാക്കിയുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ശാസ്ത്രത്തിനോ ടെക്നോളജിക്കോ ഉത്തരം നൽകുവാൻ സാധിക്കാത്ത നിരവധി കാര്യങ്ങൾ ഇന്നും ഉണ്ട്.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുവാനായി ആ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.